കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു പോസ്റ്റിംഗിൽ, ഭഗവത്ഗീത പോസ്റ്റിംഗിൽ, പ്രഭൻ കണ്ടോത്ത് എന്നൊരു വ്യക്തി അയാൾ പറഞ്ഞു, 50,000-ൽ അധികം വ്യക്തികൾ നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാനുണ്ടാവും, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കേൾക്കാനുണ്ടാവും, നിങ്ങൾ മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പറയാതിരിക്കൂ, മതവും രാഷ്ട്രീയവും ഒഴിവാക്കിയാൽ നിങ്ങളെ 500 പേരല്ല 50,000-ൽ അധികം പേര് കേൾക്കാനുണ്ടാവും. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഏത് പോസ്റ്റ് ഇടുമ്പോഴും 1,000-2,000 പേര് ഫേസ് പേജിലും അത്ര തന്നെ ആൾക്കാർ യൂട്യൂബിലും കാണുകയാണെങ്കിൽ വളരെ സന്തോഷം, 500 പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് മറുപടിയാണ് 500 അല്ല 50,000-ൽ അധികം പേര് നിങ്ങളുടെ പോസ്റ്റിംഗ് കാണാനുണ്ടാവും, മതവും രാഷ്ട്രീയവും ഒഴിവാക്കും. വളരെ പൊളൈറ്റായിട്ടാണ് അങ്ങേര് പറഞ്ഞത്, നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറഞ്ഞത്. പ്രഭൻ കണ്ടോത്തിനോട് പറയുന്നത്, 10,000-ക്കണക്കിന് വ്യക്തികളെ എൻ്റെ പ്രഭാഷണം കേൾപ്പിക്കൽ എൻ്റെ ലക്ഷ്യവുമല്ല മാർഗവുമല്ല. എൻ്റെ ലക്ഷ്യവും മാർഗവും ഹിന്ദു ധർമ്മത്തെ, അതിലെ പ്രവർത്തകരെ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ, ആ ഹിന്ദു ധർമ്മത്തിലെ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളെ, അതിനെ സമുജ്വലമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കൽ മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് പ്രഭൻ കണ്ടോത്തിനോട് പറയാനുള്ളത്, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനുള്ള 100-ക്കണക്കിന് വ്യക്തികളെ ഉണ്ടാക്കലാണ്. ആ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. ഞാൻ പരിപൂർണ വിജയമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ളവർ നമ്മൾ പറയുന്നതും വിചാരിക്കുന്നതൊക്കെ എല്ലാം ചങ്കൂറ്റത്തോടുകൂടി അന്തി ചർച്ചയിലും പത്രമാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും അടിച്ച് കലക്കി വെതറി കൊടുക്കാൻ ഇന്ന് ഡസൺ കണക്കിന് ചാനലുകളും 100-ക്കണക്കിന് പ്രവർത്തകരും കരിം പച്ചയ്ക്ക് ജിഹാദിനെതിരെയും തീവ്രവാദത്തിനെതിരെ പറയാനും ഈ മത കച്ചവടക്കാരായ കുരിശുകൾക്കെതിരെ പറയാനും ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തുന്ന ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറയാനും ഇന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അത് പലരുടെയും പ്രവർത്തനം കൊണ്ടാണ് ഈ 100-ക്കണക്കിന് 1,000-ക്കണക്കിന് ആൾക്കാരുണ്ടായത്. അതിൽ ഒരാൾ ഗോപാലകൃഷ്ണനാണ്. കൃത്യമായി പഠിച്ച് വിഷയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പ്രഭൻ കണ്ടോത്തെ പറയാറുണ്ട്. ആര് സ്വീകരിക്കുന്നു, ആര് പച്ച തെറി പറയുന്നു, ആരെന്നെ അനുമോദിക്കുന്നു ഒന്നും ഞാൻ നോക്കാറില്ല. ഭഗവത്ഗീത ജീവിതത്തിൽ പകർത്തിയിട്ടാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കാറില്ല. പ്രഭൻ കണ്ടോത്തെ 10,000-ക്കണക്കിന് വ്യക്തികൾ വരലും അവരൊക്കെ ഇത് കേൾക്കലും അവരൊക്കെ എന്നെ അഭിനന്ദിക്കലും അവരൊക്കെ എനിക്ക് അവാർഡ് തരലും ഇതൊന്നും നമ്മുടെ പരിപാടിയേ അല്ല. പ്രഭൻ കണ്ടോത്തെ ഹിന്ദുവിനെ ചങ്കൂറ്റമുള്ളവനാക്കുക, മറ്റ് 2 മതക്കാരെയും അവരുടെ ക്രൂരതയും അവരുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറഞ്ഞു കൊടുക്കുക. കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളെ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ചവിട്ടി പുറത്താക്കാതെ അടിച്ചകത്താക്കുക. വാദിക്കാനും ജയിക്കാനും നിൽക്കരുത്, പറയാനും അറിയിക്കാനും മാത്രമേ നിൽക്കാവൂ എന്ന് ഗുരുദേവൻ ചതയ ദിനത്തിൽ ഇന്ന് ജനിച്ച ഗുരുദേവൻ പറഞ്ഞ ആ വരികളിലൂടെയാണ് ഞാൻ പോകുന്നത്. അതിനിപ്പോൾ നമ്മുടെ മറുനാടൻ സ്കറിയയുടെ 50,000, 1,00,000, 2,00,000, 3,00,000 പേര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, നമുക്കതൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വേറെയാണ്, അദ്ദേഹത്തിൻ്റെ മാർഗവും വേറെയാണ്. നല്ലത് തന്നെയാണ്, അതിനകത്ത് നമുക്ക് യോജിക്കാൻ പറ്റിയതുണ്ടാവാം, പറ്റാത്തതുണ്ടാവാം. ഞാൻ പറയുന്നതിൽ യോജിക്കാൻ പറ്റുന്നതുണ്ടാവാം, പറ്റാത്തതുണ്ടാവാം. പക്ഷേ ഇന്ന് വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജിക്കെതിരെയും അതുപോലെ തന്നെ കുരിശു കച്ചവടത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും എല്ലാം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് കർക്കിടക വാവു ബലി, അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. ചിങ്ങമാസം മലയാള മാസം 1-ാം തീയതി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. ഗണേശോത്സവം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. കൃഷ്ണാഷ്ടമി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. തിരുവോണം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. എല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കും, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ക്രിസ്ത്യാനികളെ മാറ്റിക്കുക, അവർക്ക് മുഴുവനും തട്ടിപ്പും വട്ടിപ്പും അടിച്ചു മാറ്റൽ തന്നെയാണ് പണ്ടു മുതൽക്ക് തന്നെ ജോലി. അങ്ങനെയാണ് ആ മതക്കച്ചവടം നടത്തുക. അതുകൊണ്ട് അതൊരു ഷെയർ കമ്പനി മാതിരിയാണെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്.
അടിച്ച അതിൽ ഷെയർ കൂടുതൽ വാങ്ങിക്കുന്ന വ്യക്തി മതം കൂടുതൽ വളർത്തുന്നതാക്കി തീർക്കുക എന്നുള്ളതാണ് ഗുരുദേവൻ പറഞ്ഞത്. ഏതായാലും അവരെ അവർ ചെയ്ത ക്രൂരതകളും തിന്മകളും ഈ ലോഹയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിട്ട് വലിയ മതേതരത്വം പറഞ്ഞ കുറുക്കനേക്കാളും ചെന്നായയേക്കാളും കഴുതപുലിയേക്കാളും ഭീകരത കാണിക്കുന്നവരൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണ്ടേ പ്രഭൻ കണ്ടോത്തെ. അതുപോലെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്തതും പറയുന്നതും ഈ ആവേശം ഞാൻ ഈ പഠിക്കലും പഠിപ്പിക്കലും പഠിപ്പിക്കലൊക്കെ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ കൂടെയുള്ളവർക്കറിയാം, കുറേയധികം വ്യക്തികൾക്കറിയാം. ഇനി ആർക്കെങ്കിലും അറിഞ്ഞുകൂടെ അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. ഈ യജ്ഞം മഹായജ്ഞമാണ്. അടിമുടി ഗാന്ധിജി ചെയ്ത കാര്യമായാലും നെഹ്റു ചെയ്ത കാര്യമാണെങ്കിലും തിന്മ ചെയ്യുന്ന ജിന്ന ചെയ്ത കാര്യമാണെങ്കിലും സെൻറ് തോമസ് എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം പച്ചയ്ക്ക് പറയാൻ ഒരാളുടെ ജന്മം ഒഴിഞ്ഞു വെക്കണമെന്ന് ഭാരതമാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജന്മം എൻ്റേതാവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു പ്രഭൻ കണ്ടോത്തെ. 50,000 ജനങ്ങൾ എൻ്റെ പ്രഭാഷണം കേൾക്കലല്ല എൻ്റെ ഉദ്ദേശം. അത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഇരുമ്പിൻ്റെ മസിലും സ്റ്റീലിൻ്റെ നിറവുള്ള ഡസൺ കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഭാരതത്തെ ലോകത്തെ മാറ്റാമെന്ന് പറഞ്ഞു. നമുക്ക് അത്രയൊക്കെ മതി. അത് നേരിട്ട് ഓരോരുത്തരെ ചെന്ന് കണ്ട് സംഘടനയിലൂടെ പ്രവർത്തിപ്പിച്ച് വളർത്തുകയല്ല, അറിവ് കൊടുക്കേണ്ടവർക്ക് കൊടുക്ക, എടുക്കേണ്ടവർ എടുക്കട്ടെ, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എടുത്താലും എനിക്ക് കുഴപ്പമില്ല, മാറ്റം സമൂഹത്തിലുണ്ട് ഉറപ്പ്, അത് തീർച്ചയാണ്. അതാണ് നമ്മളുടെ ലക്ഷ്യം. പ്രഭൻ കണ്ടോത്തെ, നിങ്ങൾ അങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞത് എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇന്ന് ചതയ ദിനത്തിന് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുദേവൻ്റെ ആ ജന്മദിനത്തിൽ തന്നെ ഇങ്ങനൊരു മറുപടി കൊടുക്കാൻ സാധിച്ചത് പ്രഭൻ കണ്ടോത്തെ നിങ്ങളാണ്. രാഷ്ട്രീയവും മതവും എൻ്റെ പ്രഭാഷണങ്ങളുടെയും എൻ്റെ പോസ്റ്റിങ്ങുകളുടെയും ഭഗവത്ഗീത പഠിച്ചു പഠിപ്പിക്കലിൻ്റെയും രാമായണം പഠിച്ചു പഠിപ്പിക്കലിൻ്റെയും മറ്റേത് വിഷയം പഠിച്ചു പഠിപ്പിക്കലിൻ്റെയും ഭാഗമാണ് ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം, അതുപോലെ LDFഉം UDFഉം BJPയും. അവരുടെ രാഷ്ട്രീയ വീക്ഷണം, ദേശത്തിൻ്റെ സംസ്കാരം, പൈതൃകം, അതുപോലെ രാഷ്ട്രത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെതൊക്കെ മൂല്യങ്ങൾ നിശ്ചയിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെയുള്ളവരെ വളർത്തലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതിനായി എൻ്റെ അച്ഛൻ നാരായണൻ എമ്പ്രാന്തിരിയും അമ്മ സത്യഭാമയും എനിക്ക് ജന്മം നൽകിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു നിർദ്ദേശവും തന്നെയാണ് എൻ്റെ അച്ഛൻ എനിക്ക് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നൽകിയത്. 25 നീ പഠിക്കുക, 25 സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുക, അവശേഷിക്കുന്ന 25 രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുക. അതെൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ്. പ്രണാമം.